മേള കുലപതി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ ഷഷ്ടിപൂർത്തി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ശ്രുതിമേളനം എന്ന് പേരിട്ട ചടങ്ങ് അരപ്പതിറ്റാണ്ടായ കലാകേരളത്തിന് മട്ടന്നൂർ നൽകിയ സംഭാവനകൾക്കുള്ള ആദരം കൂടിയാകും. വൈകിട്ട് 4 മന്ത്രി കെ സി ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഞങ്ങൾ ചെന്നപ്പോൾ അച്ഛനോടും അമ്മയോടും കുശലം പറഞ്ഞിരിക്കുകയായിരുന്നു മട്ടന്നൂർ. പിന്നീട് ഞങ്ങളോടൊപ്പം ഇപ്പോൾ താമസിക്കുന്നിടത്തേക്ക്, അവിടെ മട്ടന്നൂരിനകത്ത് ചെറിയ കുട്ടിപ്പട, പേരക്കുട്ടികളാണ്. അവർക്കും മട്ടന്നൂർ കളിക്കൂട്ടുകാരൻ. പത്മശ്രീ അടക്കം നിരവധി പുരസ്കാരങ്ങൾ നൽകി രാജ്യം ആദരിച്ച ഒരാളാണെന്ന ഭാവമില്ല. ചെണ്ട എന്ന വാദ്യോപകരണത്തെ തലമുറ ഭേദമില്ലാതെ ജനകീയമാക്കിയതിൽ മട്ടന്നൂരിന് വലിയ പങ്കുണ്ട്. കാലാനുസൃതമായി കല മാറണമെന്ന് മട്ടന്നൂർ വിശ്വസിക്കുന്നു. കൊട്ട് പഠിക്കുക എന്നുള്ളൊരു വിഷമം നമ്മുടെ ഈ തുടങ്ങിയ മുതൽ ഈ 60-ാമത്തെ വയസ്സിൽ എത്തി നിൽക്കുന്നവർ ഏത് രാജ്യത്ത് പോയിട്ട് ആര് കുട്ടിയാലും ശരി, അത് പഠിക്കാനൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടില്ല. 7-ാം വയസ്സിൽ തുടങ്ങിയ കഠിന ചിട്ടകൾ തന്നെയാണ് തന്നിലെ കലാകാരന്റെ ചൈതന്യം കൂട്ടുന്നതെന്ന് മട്ടന്നൂർ പറയുന്നു. 24 മണിക്കൂർ നിന്ന് കൊട്ടണമെന്ന് എനിക്ക് യാതൊരു പ്രശ്നങ്ങളും തോന്നാറില്ല. അത് അന്നത്തെ ഒരു പഠനത്തിൻ്റെ പ്രത്യേകതയാണ്. എല്ലാവിധ വിഷമങ്ങളും അനുഭവിച്ച് അറിഞ്ഞ് പഠിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ നേട്ടങ്ങൾ നമുക്ക് വന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ തിരിഞ്ഞു നോട്ടം നമ്മളെപ്പോഴും ചെയ്യുന്നുണ്ട്. തൃശൂർ പൂരമടക്കം കേരളത്തിലെ നിരവധി ഉത്സവങ്ങൾക്ക് താളലയം സമ്മാനിച്ച ഈ കലാകാരൻ കലാലോകത്തെ മാറ്റങ്ങളെ സാഗൂതം വീക്ഷിക്കാറുണ്ട്. കലാജീവിതത്തിന് ഇന്ധനമായി കിട്ടിയ പുരസ്കാരങ്ങൾ കാണാൻ പൊതുജനങ്ങൾക്ക് ഇന്ന് അവസരമുണ്ട്. അടുത്ത മാസം 22-23 തീയതികളിൽ വെള്ളിനേഴിയിലാണ് ജന്മദിനാഘോഷങ്ങളുടെ സമാപനം. കണ്ണൂരിൽ നിന്നും ലെനിൻ സുഭാഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.